മലയാള സിനിമയിലെ ഗ്രൂപ്പുകൾ പൊളിക്കാനാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നതെന്ന് വിനീത് ശ്രീനിവാസൻ രോഗമുക്തനായ ശേഷം ശ്രീനിവാസൻ സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണെന്നും വിനീത് പറഞ്ഞു വെള്ളിയാഴ്ച പുറത്തിറങ്ങുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയുടെ വിശേഷങ്ങളും താരം ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവച്ചു നവീൻ വർഗീസ് വിനീത് ശ്രീനിവാസനുമായി സംസാരിക്കും പതിനാല് വർഷം മുമ്പ് സൈക്കിളിൽ തുടങ്ങിയൊരു യാത്ര കോടതിയിലെത്തി നിൽക്കുകയാണ് ഇതിനിടെ നടനായി സംവിധായകനായി ഗായകനായി അവസാനം ഈ വർഷത്തെ ആദ്യ ഹിറ്റ് സിനിമ ഒരുക്കിയതും അദ്ദേഹം തന്നെയാണ് വിനീത് ശ്രീനിവാസനാണ് നമ്മുടെ അതിഥി

ഈ മലയാള സിനിമയിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടെന്നൊരു ആരോപണമുണ്ട് അതായത് ചില ഗ്രൂപ്പുകളിലുള്ളവർക്ക് സിനിമ കിട്ടുന്നു സിനിമ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു ഒരാളാണ് വിനീത് ശ്രീനിവാസൻ എന്നാണ് ഒരു ആരോപണം വിനീത് ശ്രീനിവാസൻ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ളവർ അങ്ങനെയുണ്ടോ ശരിക്കും സിനിമയിൽ ഇപ്പോൾ എല്ലാ ഫിലിം മേക്കേഴ്സും അങ്ങനെയുള്ള ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് എൻ്റെ കാര്യം മാത്രമല്ല നമുക്കൊരു കംഫർട്ട് സ്പേസ് വരും ചില ആക്റ്റേഴ്സുമായിട്ടൊക്കെ അതിന് പല കാരണങ്ങളും ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ശരിക്കും ഓഡിയൻസിന് കാസ്റ്റിങ്ങിൽ ഒരുപാട് ഡിഫറൻസ് വരുത്തുമ്പോൾ സിനിമയോടുള്ള റെസ്പോൺസ് തന്നെ മാറുന്നുണ്ട് അതെല്ലാ ഫിലിം മേക്കേഴ്സും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മലയാള സിനിമയിൽ ഈ ലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു യുവതാരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആരോപണം നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ട് അത് തന്നെ പോലീസിനെ കൊണ്ടുവരണം അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നു ശരിക്കും അങ്ങനെയുണ്ടോ കേരളത്തിൽ മൊത്തം ഇതുണ്ടല്ലോ സിനിമ എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഉണ്ട് അല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാരിക്കും ഇപ്പോൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ അവിടെയും ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് സൊസൈറ്റിയിലെ എല്ലാ ഭാഗത്തേക്കും ഈ സാധനം പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു അവയർനെസ്സിൽ ആൾക്കാർ തീരുമാനിച്ചാൽ മാത്രമേ ഈ സാധനം ഉപയോഗിക്കാണ്ടിരിക്കൂ സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത് ലൈഫ് നശിപ്പിക്കുന്ന സാധനമാണ് ക്രിയേറ്റിവിറ്റി കൂട്ടുന്നുണ്ടോ ഒന്നുമില്ല ആളടിച്ചു പോകില്ലേ പിന്നെന്ത് ക്രിയേറ്റിവിറ്റി അച്ഛൻ്റെ ആരോഗ്യം ബെറ്ററായി ബെറ്ററായി വരുന്നുണ്ട് അടുത്ത മാസം ഷൂട്ട് പോവാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം ഉണ്ടാവും ഏതാണ് സിനിമ പേരായോ കുറുക്കൻ എന്ന് പറയുന്ന സിനിമ കുറുക്കൻ എന്നാണ് സിനിമയുടെ പേര് ഞാനും അച്ഛനും ഷൈൻ ടോം ചാക്കോ ഉണ്ട് ഞങ്ങൾ പേരും ആണ് അതിൽ

അനിയന്റെ ഇന്റർവ്യൂസ് ഹിറ്റാണ് ധ്യാനിന്റെ അതുപോലെ ഇന്റർവ്യൂ ഹിറ്റ് ആവാത്തതിൽ സങ്കടമുണ്ടോ അതുപോലെ അയ്യോ അത് അത് മാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അവൻ ഡീൽ ചെയ്താൽ മതി പറ്റിയൊരു വീട്ടിൽ പറയാറുണ്ടോ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് പിന്നെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണൊക്കെ കഴിക്കുന്ന സമയത്ത് ധ്യാനിന്റെ ഒരു ഇന്റർവ്യൂ ഇട്ടിട്ട് ഭക്ഷണൊക്കെ കഴിച്ച് അവർ കടന്നുറങ്ങുന്നു

ഒരു പ്രതീക്ഷ നമുക്കുണ്ട് കാണാൻ ശ്രമിക്കാം എല്ലാവിധ ആശംസകളും താങ്ക് യു